നമസ്കാരം മെഡിസപ്പ് എന്താണ് മെഡിസപ്പ് എന്നത് പലർക്കും അറിയാത്ത ഒന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വിശ്വസിക്കാമെങ്കിൽ മെഡിസപ്പ് എന്ന സർക്കാർ മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി ഏറ്റവും മിതമായ ഭാഷയിൽ പറഞ്ഞാലോട്ടും സുതാര്യമല്ല വേണ്ടത്ര പഠനമോ മുന്നൊരുക്കങ്ങളോ വിചിന്തനങ്ങളോ ഇല്ലാതെ തട്ടിക്കൂട്ടിയ ഒരു പദ്ധതി മാത്രം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വ്യക്തമായ അജണ്ടയും ദുരുദ്ദേശവുമുണ്ട് എന്നതാണ് പദ്ധതിയെപ്പറ്റി പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വ്യക്തമായി പറയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് സർക്കാർ ആശുപത്രികളിൽ കിട്ടുന്ന ചികിത്സകൾക്ക് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും കുറച്ച് പണം ഇൻഷുറൻസ് കമ്പനി വഴിയായി സർക്കാർ സ്വീകരിക്കുന്നു സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ചെലവിനെ അടിസ്ഥാനമാക്കി ചികിത്സാ ചിലവ് നിശ്ചയിച്ചാൽ അതേ നിരക്കിൽ സ്വകാര്യ ആശുപത്രികൾക്ക് ചികിത്സ നൽകാൻ പറ്റുമോ പറ്റില്ല എന്നതാണ് സത്യം കാരണം സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ ചെലവെന്നാൽ മരുന്നും ഡിസ്പോസിബിൾ ഉപകരണങ്ങളും മാത്രമാണ് അത് ഒരാളിനു വേണ്ടി ആശുപത്രിയിൽ ചിലവാക്കുന്ന തുകയുടെ ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ വരികയുള്ളൂ എന്തുകൊണ്ട് ഒറ്റ സർക്കാർ ആശുപത്രിയിലും നിയമവിധേയമായ വേസ്റ്റഡ് ഡിസ്പോസൽ നേരായി നടക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇതിൽ വീഴ്ച വരുത്തുന്നത് എങ്കിൽ പൂട്ടിയിടേണ്ടി വരും അതായത് സർക്കാർ ആശുപത്രിയുടെ കുറഞ്ഞ ചികിത്സാ നിരക്കിനു വേണ്ടി എല്ലാ പൗരന്മാരും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് ശതമാനം തുക ഇതിനുവേണ്ടി സ്വകാര്യ ആശുപത്രികൾ ചിലവാക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ അഞ്ചു ശതമാനം പണം സർക്കാരിന് വിവിധ നികുതികളായി അടയ്ക്കുന്നുണ്ട് രാഷ്ട്രീയ സാമൂഹിക കലാ സാംസ്കാരിക മതപരമായ കാര്യങ്ങൾക്കുള്ള പിരിവാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചിലവ് സർക്കാർ സംവിധാനങ്ങൾക്ക് ഇത് ബാധകമല്ല അവ കൊടുത്തില്ലെങ്കിൽ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ കൊടുത്തത് പോരായെങ്കിൽ എല്ലായ്പ്പോഴും കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഒരു തവണ കൊടുത്തില്ലെങ്കിൽ കൊടുക്കുമ്പോൾ പരാതിയും പരിഭവങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും പറയുകയോ മുഖത്ത് ചിരി വരുത്തിയില്ലെങ്കിലോ എന്നും വേണ്ട എപ്പോഴും സുഖിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ അടുത്തു കിട്ടുന്ന അവസരത്തിൽ സാങ്കേതിക ഭരണപരമായ ഭീകരാക്രമണം പ്രതീക്ഷിക്കണം ഭാഗ്യമില്ലെങ്കിൽ ആശുപത്രിയിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തിന് പോലും വലിയ വില നൽകേണ്ടി വരും ചിലപ്പോൾ തൽപര കക്ഷികളിൽ നിന്ന് ശാരീരിക ആക്രമണമോ ആശുപത്രി അടിച്ചുപൊളിക്കലോ നേരിടേണ്ടി വന്നേക്കാം സർക്കാർ ആശുപത്രിയിലെ പരിമിതമായ സേവനങ്ങൾക്ക് അമിത വരുമാനമോ അധിക വരുമാനമോ ഉണ്ടാക്കാനായി ഡിസൈൻ ചെയ്ത ഘടനയാണ് മേജർ സർജറിയുടെ പാക്കേജിൽ മൈനർ സർജറി പോലും നടത്താൻ പറ്റാത്ത ഘടന പ്രസവം പോലെയുള്ള കാര്യങ്ങളുടെ പാക്കേജ് ഇതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്തവർ ഉണ്ടാക്കിയതുപോലെ സാധാരണ പ്രൈവറ്റ് ആശുപത്രിയിൽ പോലും പ്രസവത്തിന് നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ ചിലവുള്ളപ്പോൾ രോഗിയും രണ്ട് കൂട്ടുരുപ്പുകാരും അഞ്ചു മുതൽ ഏഴ് ദിവസം വരെ സാമാന്യം ഭേദപ്പെട്ട ഒരു ലോഡ്ജ് മുറിയിൽ താമസിച്ചാൽ പോലും കേരളത്തിൽ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വാടക നൽകേണ്ടി വരും മെഡിസോപ്പ് പാക്കേജിൽ ഒരു ദിവസത്തെ വാടക രണ്ടായിരം രൂപയാണ് പക്ഷേ പാക്കേജിൽ അതുൾപ്പെടെ മരുന്നും പരിശോധന ചിലവും നഴ്സ് ഡോക്ടർമാർ മറ്റു ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ കൂലി എല്ലാം കൂടി പ്രസവത്തിന്റെ ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ സിസേറിയന് മൊത്തം പാക്കേജ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പ്രസവത്തെക്കാൾ കുറവ് കുഞ്ഞിന് ചികിത്സാ ചിലവും ഇതിൽ ഉൾപ്പെടും ഏത് വിദഗ്ധനാണോ എന്തോ ഈ റേറ്റ് നിശ്ചയിച്ചത് ജീവിത സൂചികയിൽ മുന്നിൽ നിൽക്കുകയും ദിവസവേതനം പോലും ആയിരം രൂപയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ചികിത്സാ ചെലവ് ഇത്ര താഴ്ന്ന നിലയിൽ നിശ്ചയിച്ചിട്ട് സ്വകാര്യ ആശുപത്രികൾ മെഡിസെപ്പിൽ ചേരാതെ മാറി നിൽക്കുന്നുവെന്ന പ്രചാരണം തന്നെ ഒരു ഉടായിപ്പല്ലേ മെഡിസപ്പ് തകർന്നാൽ സ്വകാര്യ ആശുപത്രി ലോബി മനഃപൂർവ്വം പാര വെച്ചതാണ് എന്നായിരിക്കും പ്രചാരണം മൊത്തമൊന്ന് വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് ഇന്നത്തെ നിലയിൽ ഈ വർഷം മെഡിസെപ്പ് നേരായി പോകാൻ സാധ്യതയില്ല സർക്കാരിനും ഇൻഷുറൻസ് കമ്പനിക്കും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗവും പെൻഷൻകാരുടെ കയ്യിൽ നിന്ന് ആറായിരം രൂപയും വലിയ ആയാസമില്ലാതെ കിട്ടിയെന്ന് മാത്രം കോവിഡ് കാലമായിട്ടും സാമ്പത്തിക പരാധീനതയായിട്ടും ശമ്പളവർദ്ധനവ് നടത്തി ജീവനക്കാർ സുഖിപ്പിച്ച സർക്കാരിനെക്കുറിച്ച് പണത്തിരികെ അങ്ങോട്ട് കൊടുത്ത് സുഖിപ്പിക്കട്ടെ അങ്ങനെയും വേണമല്ലോ ഒരു പാലം പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ പക്ഷേ ഇതിന്റെ ലാഭം മൊത്തം ഇൻഷുറൻസ് കമ്പനിക്കാണ് എന്നാണ് തോന്നുന്നത് ആർക്കെങ്കിലും കമ്മീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്കും ലാഭം web desk. Tady jsou news.